ഹായ് പ്രേക്ഷകരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നന്നേ എനിക്ക് കിട്ടിയ ഈ ഒരു സാധനം ഞാൻ റിവ്യൂ ചെയ്യാൻ വന്നപ്പോഴാണ് ഈ വാർത്ത ഞാൻ കേട്ടത്. മേടത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും, മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. മോൾ മത്സരത്തിന് പോകണ്ട, നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്, സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു സംഭവം. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കറുപ്പിനെ ഇഷ്ടമല്ലെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ കറുപ്പ് എടുത്ത് ഇട്ടത്. അതുകൊണ്ട് അച്ഛൻ്റെ കറുത്ത കയ്യിൽ, അച്ഛൻ ജോലിക്ക് പോലുമ്പോൾ ആ കറുത്ത കയ്യിൽ എനിക്ക് തന്നേക്കുക. നിങ്ങളതൊന്ന് ഓർക്കണം. പിന്നെ എൻ്റെ ഫോണിൻ്റെ ബ്ലാക്ക് കളറ് എല്ലാം കറുപ്പാണ്. ഇവർ ഈ കറുപ്പിനെ പറഞ്ഞതിൻ്റെ കുറ്റം എന്താണ്? നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കുക, കറുപ്പിന് വിലയുണ്ട്. അറിയാമല്ലേ കറുപ്പിനെ ഏതാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ടാറിനകത്തിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തനി നിറം അറിയാമല്ലോ. പെണ്ണുമ്പുള്ള സോറി പ്രമേസികൾ കേട്ട് കഴിഞ്ഞാൽ ഇനി ഇതും പറഞ്ഞ് എന്നെ പോക്കും രാവിലെ ഒന്നാമതിപ്പോൾ നല്ല ജോലിയും കൂടെ എനിക്ക് കിട്ടി. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ് എല്ലാ വീഡിയോയ്ക്കും. എന്താ പറയാനെന്നറിയാമോ? പക്ഷേ അതാണ് ഇവരെ ഇത് കണ്ട ഈ മൾട്ടിമീറ്റർ കറുപ്പാ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറുപ്പറിയാനുള്ളതാ. ഈ ടാറിട്ട പെണ്ണുമ്പുള്ള സോറി ഈ ടാറിട്ട കലാമണ്ഡലം ശ്രീ ബാക്കി ഞാൻ പറയുന്നില്ല. ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാതാണ് ഈ ചുമന്ന ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അവർ ടാറിൻ്റെ മുഖമാണെന്ന് അറിയാൻ പറ്റും. ഈ വെള്ള ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അവർ ആഫ്രിക്കയിലെന്ന് വിചാരിക്കും. ഇങ്ങനെ കറക്കി കറക്കി ഇതാണ്ട ഇന്ന് പുതിയ ബ്ലൂടൂത്ത് മേടിച്ചു ഫിംഗേഴ്സിൻ്റെ കറുപ്പ് കണ്ട. നിങ്ങളിത് കാണണം. ഇവരെ പോലുള്ള ഇങ്ങനെ കുഴപ്പമുണ്ട്. അത് നമ്മുടെ അവർ ഈ കറുപ്പിന് ഇത്ര പറയാനുള്ള കാരണം എന്തോ അത് നിങ്ങളൊന്ന് പറ. ഞാൻ കണ്ട ഈ മുടി ഒന്ന് മുട്ട അടിക്കാന്ന് വിചാരിച്ചിരുന്നേ. അത് കറുപ്പ് മുടിയായതുകൊണ്ട് ഞാൻ ഇത് മുട്ട അടിക്കുന്നില്ല. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല. സത്യം പറയല്ലേ, എനിക്ക് വാക്കുകളില്ല. ഇന്നൊരു നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ ഇന്ന് എൻ്റെ പഴയ ഒരു വീഡിയോയുടെ ഒരു ഉന്മേഷമായിട്ട് ഞാൻ കയറി വരാൻ എൻ്റെ പ്ലേ ബട്ടൺ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഇന്നോട്ട് കയറി വരാമെന്ന് വിചാരിച്ചു തരും. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ എനിക്ക് 1000 മെസ്സേജ് എനിക്ക് ഓരോരുത്തർ ഇട്ടേക്കുന്നു. ഞാൻ ആലോചിക്കും ഇത് എന്തു സംഭവം. ഞാൻ അങ്ങനെ വീഡിയോ കയറി കണ്ടു നോക്കിയപ്പോഴാണ് ഇവരെ ഇത് കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് എന്തൊന്ന് വന്നെന്ന് പറഞ്ഞാലും അന്തസ്സായിട്ട് ഞാൻ കൊള്ളും. അന്തസ്സായിട്ട് നമ്മുടെ റിച്ചുബായ് ഒരു വീഡിയോ ഇട്ട്, റിച്ചുബായ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനെ റിച്ചുബായിയെ പറ്റി കുറേ പേര് പറഞ്ഞ് അവന് ഇത്ര എന്തുവാ ഈ കയറി വരാൻ വേണ്ടിയിട്ട്, അതായത് അവന് ലൈക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് ചെയ്തതാണ്. പക്ഷേ അവൻ റിച്ചുബായ് ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരും പറഞ്ഞ് റിച്ചുബായിക്ക് ഒരു കുറേ വഴക്ക് കിട്ടിയെന്ന് കുറേ പേര് റിച്ചുബായ് ഇറിറ്റേറ്റ് ചെയ്ത്. ആ റിച്ചുബായിക്ക് അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് റിച്ചുബായ് അത് ഇട്ടത്. അതുപോലും മനസ്സിലില്ലാതെ കേൾക്കുന്ന നിങ്ങൊക്കെ നിന്നെ പോലുള്ളൊക്കെ പരമശക്തി ശണ്ടനാട നിങ്ങൊക്കെ ശണ്ട പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഇപ്പം പോയ ഓട്ടോയും കറുത്ത നിറത്തിലാണ് പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് കോൺക്രീറ്റ് മാറ്റി ഈ കറുത്തയാണ് ഇട്ടേക്കുന്നത്. എന്ത് നിങ്ങൾക്ക് വല്ലതും പറയണ്ട, അതൊന്ന് വെളുപ്പിച്ച് നിങ്ങളങ്ങ് തരുമോ? ഇത് അതാണ് വെളുത്ത മുണ്ട. അത് വെളുത്ത മുണ്ട നിങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വെളുത്തതിനകത്ത് ഞാൻ കയറി ഇങ്ങനെ ഇരിക്കുന്നത്. അത് നിങ്ങളൊന്ന് കാണണം. അറിയാവോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ഫ്ലെസ്ക് വെച്ചിട്ട് അതിനകത്ത് തീ കത്തിച്ച് കൊല്ലണം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് രാവിലെ എൻ്റെ സുന്ദരേശൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ നക്കി എന്നെ വിളിപ്പിച്ച് കാണിച്ചതാണ് ഇവരുടെ മോന്ത. കണ്ണ പട്ടിക്ക് പോലും വിലയില്ല. പട്ടിയല്ല അവളെ, ഞാൻ പട്ടിന്ന് പോലും വിളിക്കത്തില്ല. അവൾ എൻ്റെ മകളാണ്. എനിക്ക് മേര് പെരുകുന്നു. എനിക്ക് അതിന് രാവിലെ എന്തോന്നറിയാൻ കയ്യും വിറയ്ക്കുന്നു. അത് ഇവരെ കണ്ടിട്ടാണോ അതോ വേറെ എന്തിനും എന്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവരെ കലാമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കണം. എൻ്റെ റിക്വസ്റ്റാണ്. എൻ്റെ അല്ല ഈ ജനകോടി കള്ളട്ടത്ത് വിശ്വസ്ത സ്ഥാപനമായ കേരളത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രിക്കാരുടെ ഒരു വിശ്വാസമാണ്. ഇവരെ പോലുള്ളവരാണ് ഈ കേരളത്തിൻ്റെ നാശമെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഒട്ടലോട്ട ആട്ടലോട്ടൊക്കെ കമ്പനികളും ഇവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പോലീസുകാർക്ക് എന്ത് പറഞ്ഞ് നടപടി എടുക്കും ഇവർക്കെതിരെ? ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ഒരു നിറത്തിനെ വേണ്ടി കളിയാക്കാൻ വേണ്ടി ഇവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബക്കാർ, ഇവരുടെ കുടുംബ പശ്ചാത്തലക്കാർ കറുത്തവരായിരിക്കില്ലേ? അപ്പം കറുത്തവരെ കുറിച്ച് കുറ്റം പറഞ്ഞത് ശരിയാണോ? ഇവർ നിങ്ങളൊന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ ഭൂലോകം മൊത്തം ഈ ഭൂമിയിലെ 10% ഇരുണ്ടെന്ന് കിടക്കുന്നത് അവരെ ഇരുട്ടത്ത് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുട്ടിന് പോലും അവർക്ക് വെളിച്ചമാണ്. അതാണ് നിങ്ങൾ കാണേണ്ടത്. ഇവരെ പോലെയുള്ള ഈ കരിങ്കൂർ ക്ഷമിക്കണം പ്രേക്ഷകരെ. അപ്പം ഇവരെ പോലുള്ള ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ സത്യം എൻ്റെ അടുത്ത് ഞാൻ പല വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ്. ഇവരെ പറ്റി പറയുന്ന പല ആൾക്കാരും, അതായത്
ബ്ലാക്ക്. ഇവർ സത്യം പറഞ്ഞാൽ ഇവരേത് ഇതാണെന്ന് എനിക്കറിയാൻ വയ്യ. ഉള്ളത് പറയല്ലേ, ഇവരുടെ വീട്ടിൽ സ്വിച്ച് ബോർഡിനകത്തുള്ള ഒരു വയറ് നോക്കിക്കഴിഞ്ഞാൽ അത് കറുപ്പായിരിക്കും. അതെന്തുകൊണ്ട് ഇവർ മാറ്റിയില്ല? ഇവരിടുന്ന ചെരുപ്പ് വെള്ളയാണെങ്കിലോ അത് കറുത്ത സാധനം വെച്ചില്ലയോ ഉണ്ടാക്കുന്നത്? അത് ഇവർക്ക് മനസ്സിലായില്ല. ഇവരിട്ടേക്കുന്ന കൃഷ്ണമണി കറുപ്പല്ലയോ, അതെന്താ വെളുപ്പാക്കി കൂടെ? അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത് കൂടാന് ഇവരുടെ മുടി, അത് നിങ്ങൾ കണ്ടോ? അതെന്താ വെളുപ്പാക്കാത്ത? ഇതുപോലെ അവരുടെ എല്ലാം എല്ലാം വെളുപ്പാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഇവരുടെ വീടിൻ്റെ എല്ലാ ഭാഗവും കറുത്ത് എന്തായാലും വെളുപ്പാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം പകുതി വെളുപ്പ്. ഇവരിട്ട് ഇവരുടെ വീട്ടിലെ ടി വി മിന്നാമിനിങ്ങിൻ്റെ പോലെ നിറച്ച് വെച്ചിരിക്കുന്നതാണോ സുഹൃത്തുക്കളെ? നിങ്ങളത് കാണുക. ഇത് ഞാനൊരു പാർട്ടി ന്യൂസിനും അങ്ങനത്തുള്ള ഒരു സംഭവമായിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ വ്യക്തി വൈരാദ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറയുന്നത്. പിന്നെ നിങ്ങളിത് കാണണം. നിങ്ങൾ ഇവർക്കെതിരെ നിങ്ങൾ നമ്മൾ ഈ കേരളം ഒറ്റ ചങ്കടപ്പോടെ വരും, എല്ലാം ശരിയാകും. അതല്ല, ഇത് ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവർക്കെതിരെ പ്രതികരിക്കണം. നോട്ട് പാർട്ടി, നോട്ട് പൊളിറ്റിക്സ്, ഓൺലി നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങളെല്ലാവരും പ്രതികരിക്കണം, മനസ്സിലായോ? ഇനി ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പത്രം വായിക്കാൻ പോവാണ്. ഇവർക്കെതിരെ എന്തുവാണ് പത്രക്കാരിട്ടിരുന്നത്? പത്രക്കാരെ ഇപ്പോഴാണ് എനിക്ക് മീഡിയയിൽ ഇത് വന്നത്. കാരണം ഇവരുടെ വീട്ടിൽ കുറേ മീഡിയക്കാർ ചെന്നിരുന്ന മീഡിയക്കാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ടാണ് അവർക്കെതിരെ പ്രതികരിച്ചത്. അവരതാണ് മീഡിയയുടെ സ്ട്രെങ്ത്. മീഡിയ പല പല ഇത് കേൾക്കാറുണ്ടാവും, പക്ഷേ ഇപ്പോഴാണ് മീഡിയക്കകത്ത് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്നത്. കാരണം ഈ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലോ. അവർ പറഞ്ഞ അവർ ഈ നിലപാടിൽ നിന്ന് അവർ മാറത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അവർ മാറിയോ മാറിയില്ലയോ അത് നിങ്ങളുടെ ഇഷ്ടം. ആ അത് തന്നെ, എൻ്റെ വീട് ഇനി എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ഇവരെ പോലത്തുള്ള ഭൂരോഗ അതിനെ പോലും അശുവായിട്ടാണ് കാണുന്നത്. നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവരെ കൊല്ല അല്ല ഇവരെ മാറ്റാൻ പറ്റും. കറുപ്പിനും വെളുപ്പിനും തിരിച്ചറിയാൻ പറ്റാത്ത ശണ്ട എന്ന് പറയാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ സുരേഷ് ഗോപി പോകലേ അല്ല പറയുന്നത്, ഞാൻ എൻ്റെ വാക്കിലൂടെയാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം പരലോകത്തിരുന്ന ഒരാൾ കാണുന്നുണ്ട്. ദൈവമല്ല, ഈ ഭൂമിയെ വാലി ചുറ്റിരുന്ന ഏലിയൻ. അവിടെ ഇവർ ചെന്ന് കഴിഞ്ഞാൽ പോലും ഏലിയൻ വരതാണ്ട് ക്ലീൻ ആക്കത്തില്ല. അതങ്ങ് തീ കത്തിച്ച് കളയും. ഭൂമിയുടെ മുകളിലും തീയുണ്ട്. അതാണ് സൂര്യഗ്രഹണമായിട്ട് വരുന്നത്. ഇവരുടെ ഉച്ചയ്ക്ക് തന്നെ വന്ന് വീഴുകയും ചെയ്യും. നിങ്ങൾക്കത് സമയം പോലെ കാണാം. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറ കൂതറയായിപ്പോവും. അതുകൊണ്ട് വീഡിയോ നിർത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് അടിയിലൊന്ന് കമൻ്റ് ഇടുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ഞാൻ പറയത്തില്ല. നിങ്ങൾ ഓരോരുത്തർ ഇത് കണക്ക് യൂട്യൂബ് തുടങ്ങിയില്ലാത്തവർ പോലും നിങ്ങളിത് കണ്ട് നിങ്ങളൊരു പ്രതികരിച്ചൊരു വീഡിയോ ഇറക്കൂ. നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പ്രതികരിക്കണം. അതിനാണ് നമുക്ക് യൂട്യൂബും തന്നിരിക്കുന്നത്. യൂട്യൂബ് എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഗൂഗിളിനെക്കാട്ടും കൂടുതൽ യൂട്യൂബാണ് നമുക്ക് വന്നേക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടും കൂടെ നിങ്ങളെല്ലാവരും പ്രതികരിച്ച് ഇവരെ അങ്ങേ അറ്റം കയറ്റണം. മനസ്സിലായോ സുഹൃത്തുക്കളെ? മനസ്സിലായോ?